യു കെയിൽ ഇതുവരെ വാക്സിന്റെ രണ്ടാം ഡോസ് നൽകിയിരിക്കുന്നത് 5 മില്യണിലധികം പേർക്ക്. യേശുദേവിന്റെ ഉയർപ്പിനെ അനുസ്മരിച്ച് ലോകം ഈസ്റ്റർ ആഘോഷിച്ചു. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഇത്തവണ 200 വിശ്വാസികളെ മാത്രം പങ്കെടുപ്പിച്ചായിരുന്നു ഈസ്റ്റർ ശുശ്രൂഷ നടന്നത്. ചൈനയ്ക്കെതിരെ പുത്തൻ നീക്കവുമായി ഇന്ത്യ. ചൈനീസ് ടെക് കമ്പനികളായ വാവേ, ഇസ്റ്റി എന്നിവയെ ഒഴിവാക്കി BSNL 4G വികസനത്തിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. ഇംഗ്ലണ്ടിൽ കോവിഡ് പാസ്പോർട്ടുകൾ ട്രയൽ എന്ന നിലയിൽ ഈ മാസം ആരംഭിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തിങ്കളാഴ്ച 4 പ്രധാന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഛത്തീസ്ഗഡ് ബിജാപൂരിൽ സുരക്ഷാ സൈനികർക്ക് നേരെ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KCB മദാനിയുമായുള്ള കരാറിന് തെളിവായി കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത്തവണ UDF സെഞ്ചുറി അടിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു ആശങ്കയുമില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വാക്കുകൾ കൊണ്ട് പോരടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മമതാ ബാനർജിയും. ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 93,249 പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് വിജയം. ആർസെനലിനെ നേരിട്ട ലിവർപൂൾ എതിരില്ലാത്ത 3 ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത്.